उदाटन नमस्कार വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും നമുക്ക് അഭിപ്രായത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പക്ഷേ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മളൊരു കാര്യങ്ങളെ നമ്മളെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. ഈശ്വര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വിദ്യാഭ്യാസ പരിഷ്കരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളെ നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മക്കളിൽ നാളെ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു മുന്നോടിയാണ് ഈ പരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ലല്ലോ, ഏത് കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായത്തിന്റെ ആളുകളാണല്ലോ. അപ്പൊ നമുക്ക് ഗുണമെല്ലാം തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാം, നമ്മളെ പ്രതിഷേധങ്ങൾ അറിയിക്കാം, അതല്ലാതെ കുഴപ്പമില്ലാണ്ട് തോന്നണമെങ്കിൽ അതിനനുകൂലിക്കാം. ഇതൊക്കെ നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഇവിടെ രേഖപ്പെടുത്തി, ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അത് പൂർണ്ണമായും സത്യസന്ധമായി അത് വിശ്വാസയോഗ്യമായ രീതിയിൽ രേഖപ്പെടുത്തി ഉന്നത തലങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ടോ, അത് എത്തിക്കൊണ്ടടുത്ത് എത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടി സമയബന്ധിതമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ശരി, വളരെ അച്ചടക്കത്തോടു കൂടി നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ നാടിന്റെയും മനസ്സ് നിലനിർത്തുന്ന രൂപത്തിലെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുന്നത്. പല സ്ഥലങ്ങളിലും അത് വളരെ മോശമായ രൂപത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആവരുത്. നമുക്ക് നമ്മുടെ പൗരസ്വാതന്ത്ര്യം നല്ല കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് റെക്കോർഡിക്കലായിട്ട് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഇതിൽ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഭംഗിയാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പദ്ധതിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർന്നു നിൽക്കുന്ന അതിന്റെ ആർപ്പിയായിട്ടുള്ള ഷാജി മാഷ്, വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, അഡ്മിനിസ്ട്രേറ്റർ, എസ്എൽസി ചെയർമാൻ, രക്ഷിതാക്കളെ, മറ്റു വിശിഷ്ടാതിഥികളെ, നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്
നമ്മുടെ കരിക്കുലം കുലം മോഡിഫൈ ചെയ്യാൻ വേണ്ട അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി നമ്മുടെ സമൂഹം എന്നും മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ വാർത്തെടുക്കുന്ന യുവതലമുറയും മാറ്റത്തിന് വിധേയമാണത് അനിവാര്യമായി. പത്തു കൊല്ലം മുമ്പ് 2013 അതായത് 2007 KCF വിഭാവനം ചെയ്ത കരിക്കുലമാണ് നാം ഇന്നും അനുവർത്തിച്ചു. വർഷത്തെ ഇടവേളയിൽ വൈജ്ഞാനിക സാങ്കേതിക ബോധനശാസ്ത്ര രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളും നമ്മളെ കരിക്കുലത്തിൽ പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു. പ്രീ സ്കൂൾ തലം മുതൽ സ്കൂൾ തലം അധ്യാപക തലം അതുപോലെ തന്നെ മുതിർന്നവരുടെ വിദ്യാഭ്യാസം ഈ മേഖലകളിലെല്ലാം സമൂലമായ മാറ്റം അനിവാര്യമാണ്. പുതുതായി നിർമ്മിക്കുന്ന ചട്ടക്കൂടുകൾ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ അത് പൊതു സമൂഹത്തിന്റെ അഭിലാഷവും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകേണ്ടതെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു ജനകീയ ചർച്ചയ്ക്ക് അടിസ്ഥാനമായി ഗവൺമെന്റ് നിർദ്ദേശിക്കപ്പെട്ടത്. ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശം ഗവൺമെന്റ് സേവകരായ അധ്യാപകർ അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. ഇത്തരം നിർദ്ദേശങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ 26 ഫോക്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ കരിക്കുലത്തിൽ മാറ്റം വരുത്തേണ്ട 26 ഫോക്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ പൊതുവേദി ഇപ്പോ 26 ഗ്രൂപ്പായി മാറുകയാണ്. നമ്മൾ സൗരാർത്ഥം അത് രണ്ടായിട്ട് വാങ്ങിച്ചു 13 ഗ്രൂപ്പായി മാറേണ്ടതുണ്ട്. അപ്പോ ഞാൻ പരിചയപ്പെടുന്നത് 26 ഫോക്കസ് മേഖലയാണ്. അതെന്താന്ന് മാത്രം പറഞ്ഞു പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഓരോ ഫോക്കസ് മേഖലയും ചുമതലപ്പെടുത്തിയ ടീച്ചേഴ്സ് ഉണ്ടാവും. അവര് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെ അവിടെ രേഖപ്പെടുത്തുക. അത് 10 ആളിപ്പോഴും അഭിപ്രായം പറഞ്ഞാല് അത് രേഖപ്പെടുത്തും. 11-ാമത്താള് അതിന് ഘടകവിരുദ്ധമായി മറ്റൊന്ന് പറയുകയാണെങ്കിൽ അതും രേഖപ്പെടുത്തും. ഇവിടെ ഡിബേറ്റോ ചർച്ചയോ ഒന്നുമില്ല. അഭിപ്രായങ്ങൾ സംശയിക്കാൻ മാത്രം നമ്മൾ ചെയ്യുന്നത്. ഇതിനുശേഷം ഈ അഭിപ്രായം പഞ്ചായത്ത് തലത്തിലേക്ക് വീണ്ടും ചർച്ച നടത്തി അത് ബ്ലോക്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ബ്ലോക്കിലേക്ക് ഫോർവേഡ് ചെയ്ത അഭിപ്രായങ്ങളെ ജില്ലയിലേക്ക് ജില്ലയിൽ നിന്ന് ഡെക് പ്ലാറ്റ്ഫോം വഴി അത് കരിക്കുലം കമ്മിറ്റിക്ക് കൈമാറുവാണ് ചെയ്യുന്നത്. അപ്പോ ചോദിക്കുന്ന സ്വഭാവത്തിൽ സംശയം ഉണ്ടാവും. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പറ്റില്ലെന്ന് പറ്റും. തീർച്ചയായും പറ്റും. കാരണം ഇതിവിടെ കൂടെ അവസാനിക്കുന്നില്ല. ഇതിപ്പോ ഇവിടെ പങ്കെടുത്ത ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് അഭിപ്രായം എഴുതി കൊടുക്കാം. ആ എഴുതി കൊടുത്ത അഭിപ്രായം കൂടി അവിടെയുള്ള ടീച്ചേഴ്സ് കളക്ട് ചെയ്യുകയും അതും കൂടി പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, പലർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നടക്കുന്ന മീറ്റിംഗിൽ പഞ്ചായത്തിലെ അവിടെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആരാണെന്നോ നിങ്ങളെ രക്ഷിതാവാരാണെന്നോ കുട്ടി ആരാണെന്നോ അതൊന്നല്ല. നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏത് മീറ്റിംഗിലും എവിടെയും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അത് ആരും ജോലി ചെയ്യില്ല. അത് മാത്രമല്ല, ഇനി എന്റെ ഒപ്പീനിയൻ ഞാൻ ഇവിടെ തരുന്നില്ല. ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, ഈ KCF കേരള കരിക്കുലം പിന്നെ അവർക്ക് നേരിട്ട് അയക്കുവാണെങ്കിൽ അതിനുള്ള മാർഗവും നമുക്ക് നെറ്റ് വഴി ടെക് പ്ലാറ്റ്ഫോം വഴി നേരിട്ട് നമ്മൾ അഭിപ്രായം അവിടെ സംശയിക്കാനുള്ള സംവിധാനവും ഇല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന 26 മൊഡ്യൂളാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോയത്. ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം. കാരണം നമ്മളെ അഭിപ്രായം സംശയിക്കുന്നത് ഇവിടെ വെച്ചല്ല, നമ്മള് ക്ലാസ് റൂമിൽ വെച്ചാണ്. അത് പറഞ്ഞതുപോലെ 2 വീതം അടങ്ങിയ 13 ക്ലാസ് റൂമുകളിൽ ഇവിടെ പിന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് അത് ചെയ്യാം. അപ്പോ ഞാൻ ഓരോന്നായിട്ട് ഒന്ന് നമ്പർ നോട്ട് ചെയ്ത് നന്നായിരിക്കും. ഓരോന്നിന്റെ നമ്പർ നോട്ട് ചെയ്ത് നന്നായിരിക്കും. ഒന്നാമത്തത് വിദ്യാഭ്യാസത്തിന്റെ ദർശനം, അതായത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു മൊഡ്യൂളാണ്, ഒരു ഫോക്കസ് ഏരിയയാണ്. അതിൽ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അമേധ്യമായ ഒരു പങ്കുണ്ട്. അതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ നമ്മള് ഗ്രീക്ക് എന്താണെന്ന് പറഞ്ഞ പോലെ അച്ചടക്കമുള്ള കുടുംബത്തിലെ അച്ചടക്കമുള്ള വ്യക്തിയാണ് സമൂഹത്തിന് ആധാരം എന്ന് പറഞ്ഞതുപോലെ എല്ലാം വരുന്നത് കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ
ശൈശവകാല പരിചരണവും വികാസവും നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ ബുദ്ധിവികാസം 85 മുതൽ 90% വരെ നടക്കുന്നത് കുട്ടി 6 വയസ്സുവരെ പ്രായമുള്ള സമയത്താണ്. ആ സമയത്താണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യപ്പെടുന്നത്, വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുട്ടി പഠിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. പ്രത്യേകിച്ചും ഈ പ്രീ പ്രൈമറിയും അതുപോലെ തന്നെ ഗൃഹാന്തരീക്ഷവും നല്ലതായിരിക്കുകയാണ് അതിന് ഏറ്റവും നല്ല മാർഗം. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും നന്നായിരിക്കണം, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത്തതാണെങ്കിൽ പാഠ്യപദ്ധതിയും ബോധനശാസ്ത്രം. ഈ പാഠ്യപദ്ധതി എന്നാൽ എല്ലാവർക്കും ലഘുതാരണം ഉണ്ടാവും. പാഠ്യ കരിക്കുലവും പാഠ്യ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ അധ്യാപകർ മാത്രമാണെന്നോ, അതല്ല. പഠനാന്തരീക്ഷം, പഠന രീതി, കുട്ടികളും രക്ഷിതാക്കളുമായുള്ള ബന്ധങ്ങള്, കുട്ടികളും അധ്യാപകരുമായുള്ള ബന്ധങ്ങള്, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി സാധനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പാഠ്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇവിടെയുള്ള പ്രതിവാദ വിഷയങ്ങൾ. മാത്രമല്ല, യാന്ത്രികമായ പഠനം ഒരിക്കലും കുട്ടിയുടെ മാനസിക മേഖലയെ സ്വാധീനിക്കുന്നില്ല. അവര് കുട്ടിക്ക് മാനസിക വികാസം വരുത്തില്ല യാന്ത്രിക പഠനം എന്ന് പറയുന്നത്. പണ്ടത്തെ നമ്മൾ ബൈഹാർട്ട് പഠിച്ച് സ്നേഹസ്നേഹത്തിന് സമ്പ്രദായം ഇന്ന് മാറിയിട്ടുണ്ട്. അതൊന്നും കുട്ടിയെ ഭൗതിക മേഖലയെ വികസിപ്പിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് 2007 കരിക്കുലം കമ്മിറ്റി ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പുതിയൊരു മാനത്തിലേക്ക് നമ്മളെ കരിക്കുലം പരിഷ്കരിച്ചത്. പിന്നെ നാലാമത്തെ ഒടുവിൽ എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയാണ് നമ്മുടെ കരിക്കുലത്തിൽ. സാമൂഹ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. മനുഷ്യന്റെ ക്രമാനുഗതമായ മാറ്റങ്ങളെ രേഖപ്പെടുത്തി വെച്ചതാണ് സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ നല്ലത് ഉൾക്കൊള്ളുകയും മോശമായ രീതി അളയുകയും ചെയ്യുകയാണ് നമ്മളെ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ 5-ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ തൊഴിൽ ഉത്കൃതിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ തൊഴിലിന്റെ പ്രാധാന്യം. പണ്ട് ഗാന്ധിജി വിഭാവം ചെയ്ത ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, മോഡൽ പോളിടെക്നിക്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അത് എത്രമാത്രം ഫലവത്തായി എന്നൊന്നും നമുക്ക് പറയില്ലെങ്കിലും നമ്മുടെ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തന്റെ തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. അവിടെയാണ് ഈ തൊഴിലിനോടുള്ള ആദരവ്. ഞാൻ പറയാം, എല്ലാ തൊഴിലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം, എല്ലാ തൊഴിലും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന കുട്ടി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഇവിടെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതേപോലെ ശാസ്ത്ര വിദ്യാഭ്യാസം. ശാസ്ത്രത്തിന്റെ അനന്തമായ മേഖലകൾ ഉൾക്കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് പോകുന്നത്. എത്രമാത്രം ശാസ്ത്രം പുരോഗതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്. യുക്തിബോധവും ശാസ്ത്രബോധവും ഒരു സമൂഹത്തിന് അനിവാര്യമാണ്. യുക്തിബോധവും ശാസ്ത്രബോധവും ഇല്ലാത്ത സമൂഹത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുതലെടുക്കുന്നത്. നമുക്കിപ്പോ അടുത്തറിയാൻ പറ്റിയിട്ടില്ലേ, നമ്മുടെ കേരളത്തിന് തന്നെ എന്താ മാനസികമായി തിര യോജിക്കാത്ത രീതിയിലുള്ള പല അന്ധവിശ്വാസങ്ങളും പിന്നെയും മുതലെടുക്കുന്നു എന്ന് തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശാസ്ത്രബോധത്തിന്റെയും യുക്തിയന്തയുടെയും കുറവാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ എത്രമാത്രം എന്തൊക്കെ നമുക്ക് ഈ കരിക്കുലത്തിൽ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നത് നമ്മൾ അഭിപ്രായം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ കലാവിദ്യാഭ്യാസം, മൊഡ്യൂൾ നമ്പർ 7, കലാവിദ്യാഭ്യാസം. കുട്ടിയുടെ മാനസിക സംഘർഷങ്ങൾ കുറക്കുക എന്നാണ് കലകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയുടെയും ഉള്ളിൽ സംജാതമായിരിക്കുന്ന സർഗവാസനകളെ പുറത്തു കൊണ്ടുവരികയാണ് ഈ കലാവിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8-ാമത്തെ ഗണിത വിദ്യാഭ്യാസവും ഗണിത ചിന്തയും. ഈ ഭൂമിയുടെ ഓരോ ചലനവും മാത്തമാറ്റിക്സിലാണെന്ന് പറയുന്നത് പോലെ എല്ലാത്തിലും കണക്കുണ്ട്. നമ്മുടെ ജീവൻ തന്നെ കുറെ കണക്കുകൂട്ടലിന്റെ പ്രതിഫലനമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും കണക്കുകൂട്ടലാണ് അല്ലെ. ഈ നമ്മൾ പഠിക്കുന്ന കണക്കുകൾ യുക്തിപത്രമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതും കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച A+B² എന്ന സംഭവം ഞാൻ ഇന്നുവരെ പ്രാവർത്തിയാക്കി എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്ത് ഗുണമുള്ളത്, അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളും ആ സമീപനവും നമ്മളിവിടെ എല്ലാ മേഖലയിലും ഉരുത്തിരിയേണ്ടതുണ്ട്. അടുത്തത് ഭാഷാ വിദ്യാഭ്യാസം. ഭാഷ ഓരോ കുട്ടിയും സ്വയം ആർജിക്കുന്നതാണ്. പ്രസവിച്ച മുതൽ 4 വയസ്സുവരെയുള്ള കുട്ടി, നമ്മുടെ കേരള മണ്ണിൽ പ്രസവിച്ചൊരു കുട്ടിയാണെങ്കിൽ 4 വയസ്സാകുമ്പോഴേക്കും കുട്ടി അനായാസമായി ഭാഷ കൈകാര്യം ചെയ്യും. ഉള്ള പദസമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൻ സംസാരിക്കും, എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ ഇവിടെ 12 വർഷം ഇംഗ്ലീഷ് പഠിച്ചൊരു കുട്ടി 13-ാമത്തെ വർഷം പുറത്തിറങ്ങുമ്പോൾ സ്വന്തമായിട്ട് ഒരു വാചകം പോലും തെറ്റാതെ പറയുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കും അല്ലേ. അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്ക് തുടങ്ങിയ ഭാഷകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സമൂലമായൊരു മാറ്റം എന്തായാലും അനിവാര്യമാണ്.
അതേപോലെ പത്താമത്തത് പരിസ്ഥിതി വിദ്യാഭ്യാസം. ഈ ഭൂമിയുടെ അവകാശത്തിൽ മനുഷ്യർ മാത്രമല്ല, ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലുണ്ട് ഭൂമിയുടെ അവകാശം. ഇല്ല, നമ്മൾ മാത്രം, നമ്മൾ പറയുന്നത് എന്റെ സ്ഥലമാണ് എന്ന് പറയുന്നത് തെറ്റാണത്. ഈ സ്ഥലത്തിൽ മറ്റ് പല ജീവികൾക്കും കൂടി വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അപ്പോ അതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്രകൃതിയെ സർവത്ര സ്നേഹിച്ചു കൊണ്ടുപോകണം മനുഷ്യൻ നിലനിൽക്കാൻ. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. പ്രകൃതിയോട് കാണിക്കുന്ന അതിക്രമം കൊണ്ടാണ് ഇന്നുണ്ടാകുന്ന പല വിപത്തിനും കാരണം. ഉദാഹരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറയാം കാലാവസ്ഥ വ്യതിയാനം. കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ അന്തരീക്ഷം ചൂടാകുകയും ധ്രുവപ്രദേശങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള മഞ്ഞുപാളികൾ ഉരുകിയെത്തി പുറത്ത് കാണുന്ന പല രാജ്യങ്ങളും ഒരു 19 വർഷം കൊണ്ട് മുങ്ങിപ്പോകുന്ന പറയുന്നത്. അതുപോലെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം. അത് എത്ര ഏത് രീതിയിൽ ഉൾപ്പെടുത്തണമെന്നും കൂടി നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടിരിക്കുന്നു. 12th ആരോഗ്യ കായിക വിദ്യാഭ്യാസം. ആരോഗ്യം എന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും സമൂഹത്തിന്റെ സുസ്ഥിരമായ ഒരു ഒരു ബാലൻസിങ് ആണ്. അതിൽ എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യമുള്ള മനസ്സിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അവിടെ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. 12th ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വിലയിരുത്തൽ സംവിധാനത്തിലെ പരിഷ്കാരവും കുട്ടികളുടെ സമഗ്ര പുരോഗതി രേഖയും. വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇവാലുവേഷൻ. നമ്മുടെ ഈ പൊതുവെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മശക്തി പരിശോധിക്കുന്നതായി പതിക്കാറുണ്ട്. നമ്മൾ എന്തൊക്കെയോ ബൈഹാർട്ട് പഠിച്ചു പോകുന്നു, അത് നമ്മൾ പരീക്ഷിക്കുന്നു, അത് പ്രകാരം ഗ്രേഡ് ഉണ്ടാക്കുന്നു. അതല്ല, സമൂലമായ വിലയിരുത്തൽ വേണം. നമുക്ക് ഒരു കുട്ടിയെ സമൂലമായി വിലയിരുത്തി അവന്റെ പോരായ്മകൾ കണ്ടെത്തി അത് എത്രമാത്രം നമുക്ക് പരിപോഷിക്കാൻ പറ്റൂ എന്നുള്ളത് വേണം നമ്മൾ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് മൂല്യനിർണയം. അതായത് നമ്മളൊരു കുട്ടിയെ പരീക്ഷയ്ക്ക് വിധേയമായിട്ട് ഒരു ഗ്രേഡിംഗ് ഇല്ലേ, അതായത് പരീക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളണം. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഗ്രേഡിംഗ് നടത്തേണ്ടത്. 13th ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ്. ഇന്ത്യ എന്ന രാജ്യം മറ്റു രാജ്യങ്ങളിൽ വിഭിന്നമാണ്. കാരണം എന്താ, ഇന്ത്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യം. പലവിധ സംസ്കാരം, പലവിധ ഭാഷ, പലവിധ വേഷം, പലവിധ ആചാരങ്ങൾ, പലവിധ ഭക്ഷണങ്ങൾ, എന്തുകൊണ്ടും വൈവിധ്യമാർന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കലാരീതികൾ, എല്ലാത്തിലും വൈവിധ്യമുണ്ട്. അത്തരത്തിലുള്ള രാജ്യത്തെ പറ്റിയുള്ള അവബോധം കുട്ടിക്ക് നല്ല രീതിയിലുള്ള പേഴ്സണൽ ഡെവലപ്മെന്റിന് പ്രാപ്തമാകും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ത്യയെ കുറിച്ചുള്ള അറിവും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 14th മൂല വിദ്യാഭ്യാസം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തയോട്ട് പോയിരിക്കുന്നത് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ മൂല്യമാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവനൊരു മൂല്യമുള്ള വ്യക്തിയായിട്ട് മാറും. എന്താ മൂല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹിഷ്ണുത, ആർദ്രത, സഹജീവി സ്നേഹം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ, മാനവികത, ഫെലോ ഫീലിംഗ് എന്ന് പറയും അല്ലേ. ഫെലോ ഫീലിംഗ് എന്ന് പറഞ്ഞാല് മറ്റു ഒരാളെ ദുഃഖം എന്റേതായി കാണുന്ന അവസ്ഥ. ഒരാള് റോഡിൽ വീണ് കിടക്കുമ്പോ അത് എന്റെ ആരും ആണ് കിടക്കുന്നത്, അവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മുൻകൈ എടുത്ത് ഇറങ്ങണം. അതൊരു മാനവികത. ആ മാനവികതയുടെ മൂല്യച്യുതിയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങൾക്കും കാരണം. ഒരിക്കലെ ഈ സന്തോഷ് ജോർജ് വിളങ്ങരയോട് ഒരാൾ ചോദിക്കുന്നത്, താങ്കള് ലോകം ചുറ്റിയ ആളല്ലേ, എല്ലാ രാജ്യങ്ങളിലും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ചുറ്റി തിരിഞ്ഞ ആളല്ലേ, താങ്കളുടെ അവസാന കാലം താങ്കൾക്ക് ഏത് രാജ്യത്ത് ചിലവഴിക്കാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ യൂറോപ്യൻ കൺട്രീസിന്റെ ഏതെങ്കിലും പ്രാന്ത പ്രദേശത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ സമൂഹത്തിൽ മാനവികതയ്ക്ക് നല്ല മൂല്യം കൊടുക്കുന്ന സമൂഹമാണ് യൂറോപ്യൻസിന്റെ കൺട്രീസ് എന്ന് പറയുന്നത്. അതായത് എന്റെ മറ്റുള്ളവരുടെ പ്രശ്നം എന്റേതായി ഏറ്റെടുക്കുക, ഞാൻ കൈകാര്യം ചെയ്യും, അല്ല എനിക്ക് ലാഭനഷ്ടങ്ങളില്ല, ലാഭേച്ഛയില്ല, സ്വാർത്ഥതയില്ല, ഒന്നുമില്ല, മനുഷ്യൻ തന്നെ സ്നേഹം മാത്രം. അതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മുതിർന്നവരുടെ സ്നേഹം, പാരമ്പര്യത്തെ ബഹുമാനിക്കുക, ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത് 15th ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എപ്പോഴും എന്തായിരിക്കണം, ഒരു പ്രത്യേക വിഭാഗം കുട്ടികൾക്കോ പ്രത്യേക നിലവാരത്തിലുള്ള കുട്ടികൾക്കോ മാത്രമല്ല, അതിൽ എന്തുണ്ടാവും, മാനസിക വൈകല്യമുള്ള കുട്ടികളുണ്ടാവും, അനാഥ കുട്ടികളുണ്ടാവും, പിന്നെ ബുദ്ധിമാന്യ സംഘം സംഭവിച്ചവരുണ്ടാവും, എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ നാനാവിധത്തിൽ വരുന്ന കുട്ടികളെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു വിദ്യാലയമായിരിക്കണം എപ്പോഴും ഒരു എന്ത് പറയുന്നത് പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. എല്ലാവരും ഏസപ്റ്റുകളായിരിക്കണം, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. സമൂഹത്തെ കണ്ട് വളരണം കുട്ടികൾ. അപ്പോ ഒരു വിഭാഗമോ അല്ലെ ഒരു പ്രത്യേക ഒരു ഒന്നുമല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാർ, അപ്പൊ ആ ട്രൈബൽസ് ഉണ്ടാവും, പട്ടികജാതി പട്ടികവർഗം ഉണ്ടാവും, എല്ലാം ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു വിദ്യാലയമായിരിക്കും നമ്മൾ വാർത്തെടുക്കേണ്ടത്. 16th ലിംഗനീതി അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ 15 പ്രകാരം മതത്തിന്റെയോ ജാതിയുടെയോ
അല്ലെങ്കിൽ ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ ആരെയും വേർതിരിച്ച് കാണരുതെന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള നീതി നടപ്പിലാക്കണം. വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആയി പോയതിന്റെ പേരിൽ അവന് ഉയർന്ന വ്യത്യാസം നിഷേധിക്കപ്പെടുക, ഒരു പെൺകുട്ടിയാണെന്നെങ്കിൽ അവർക്ക് ഉയർന്ന വ്യത്യാസം നിഷേധിക്കപ്പെടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ പരിഗണിക്കാതെ എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് അതിൽ പറയുന്നത്. അതുമാത്രമല്ല, ആർട്ടിക്കിൾ 14 പറയുന്ന സമത്വം, സമത്വം എന്ന ഭാഗം കൈകാര്യം ആർട്ടിക്കിൾ 14 ഇപ്പോൾ 14-15 പ്രാവർത്തികമാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനും കൂടി വേണമെന്ന്. അപ്പോൾ അധികാര മേഖലയിലേക്ക് കൂടെ നടപ്പിലായി കഴിഞ്ഞു. പഞ്ചായത്തിൽ അറിയാൻ പറ്റും, പഞ്ചായത്തിൽ ഇപ്പം പകുതി വനിതാ സംവരണമാണ്, 50%. അത് നമ്മൾ പിന്നെ ഗവൺമെന്റ് നടപ്പിലാക്കിയാണ്. സംവരണം എന്ന് പറയുന്നത് വനിതാ സംവരണമാണല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും സന്തുലിതാവസ്ഥ. അതിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആൺ പെൺ മാത്രമേ ഉള്ളൂ, ടി ജെ ഉണ്ടായിരുന്നില്ല, ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും കൂടി ഉണ്ട്. അവർക്കും അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവരെന്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. ഇക്കാര്യങ്ങളാണ് ഈ 16-ാമത്തെ ലിങ്ക് നിധി ചർച്ച ചെയ്യുന്നത്. അതുപോലെ 17-ാമത് സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാൻ പറ്റും, സാങ്കേതിക വിദ്യ അഭൂതപൂർവ്വമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ സജഷൻസ് കൊടുക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ താജ്മഹലിനെ പറ്റി പഠിക്കുകയാണ്. താജ്മഹലിനെ പറ്റി പഠിക്കുന്ന കോളത്തിന്റെ അവസാന ഭാഗത്ത് ഒരു QR കോഡ് നമുക്ക് രേഖപ്പെടുത്താം. അത് നമ്മൾ മൊബൈലിലൂടെ തന്നെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ താജ്മഹലിന്റെ വീഡിയോ മൂവി അല്ല, അതിന്റെ ഹിസ്റ്ററി കരുന്ന രീതിയിൽ ദൃശ്യം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ലെക്ചറിങ് അല്ല, കുട്ടികളെ മനസ്സ് സ്ട്രൈക്ക് ചെയ്യുന്നത് ദൃശ്യമാണ്, കാഴ്ചയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. ഒരു അദ്ദേഹം വർഷം കൊണ്ട് താജ്മഹലിൽ ചെങ്കോട്ടെ മുത്തപ്പനാരത്തൊക്കെ കാണിക്കുന്നതിന് അതിനെ സമയം ഉണ്ടാവുള്ളൂ, പഠിക്കുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദൃശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, QR കോഡിലെയോ ബാർകോഡിലെയോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഇപ്പം മൊബൈൽ ഫോണിലെ നമുക്ക് അറിയാൻ പറ്റും, രക്ഷാപ്പ് കയ്യിൽ ഉണ്ടായി നല്ല രീതിയിൽ ഉപയോഗിക്കുക. അബ്യൂസ് ചെയ്യാൻ പാടില്ല, ദുരുപയോഗം പാടില്ല എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗം ഉണ്ട് നടത്തും. ദുരുപയോഗം എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗം ഉള്ളതുകൊണ്ടാണ് ദുബിന്റെ ദുരുപയോഗം പറ്റുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടി കാണുകയാണ്, താജ്മഹൽ കാണുകയാണ്, ഷാജഹാൻ ചക്രവർത്തിയുടെ പിക്ചർ കാണുകയാണ്. ഇത് കാണുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയും കൂടി നമുക്ക് എന്തെങ്കിലും പറ്റും, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് അവിടെ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തില് എത്രമാത്രം നമുക്ക് പ്രാവർത്തികം പറ്റൂ എന്നുള്ള ഈ ഒരു ഫോക്കസ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അടുത്തത് അധ്യാപക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ പറയേണ്ട കാര്യമില്ല. സമയാസമയങ്ങളിൽ നമുക്ക് ലോക്കൽ റിസോഴ്സ് ഗ്രൂപ്പ് വഴി അധ്യാപകർക്ക് പരിശീലനം കിട്ടാറുണ്ട്, അതും ഇപ്പം കിട്ടിക്കൊണ്ടുവരിക്കുന്നുണ്ട്. അടുത്തത് 19, ഗൈഡൻസും കൗൺസിലിങ്ങും വിദ്യാലയങ്ങളിൽ അനിവാര്യമാണ്. ഗൈഡൻസ് കൗൺസിലിംഗ് വിദ്യാലയങ്ങൾ അനിവാര്യമാണ്. എന്തുകൊണ്ട്? പരീക്ഷയിൽ തോറ്റൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, എന്താ കാര്യം? അവർക്ക് വേണ്ട രീതിയിലുള്ള കൗൺസിലിംഗ് കിട്ടുന്നില്ല, അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനൊരു ഇടം കിട്ടുന്നില്ല, അവരെന്താ ചെയ്യുന്നത്? അവസാന മരണത്തിലേക്ക് വഹിക്കുന്നു. ഒരുപാട് സ്കൂൾ പേപ്പറുകളാണ് പ്രണയനൈരാശം, ഒത്തിരി ആ പന്ത്രണ്ടാം ക്ലാസ് കാര്യം ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? വ്യക്തമായ രീതിയിലുള്ള ഇവർക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു കൗൺസിലിംഗ്. എന്താണ് ഗൈഡൻസ് കൗൺസിൽ നമ്മൾ വ്യത്യാസം? ഗൈഡൻസ് എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ നേർവഴിക്ക് നയിക്കാൻ വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ എങ്ങനെ മറികടക്കാം എന്ന് പറയുന്ന ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ സ്കൂളുകളിലും ഞാൻ പറയുന്ന ക്ലാസ് തലത്തിൽ വരെ ഗൈഡൻസ് അനിവാര്യമാണെന്ന്. ഈ കുട്ടികളെ ചെറിയ മനസ്സുകൾക്ക് നമ്മളെ പോലെയുള്ള വലിയ കാര്യങ്ങൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അതുകൊണ്ട് ഗൈഡൻസിന്റെയും കൗൺസിലിന്റെയും പ്രാധാന്യം സ്കൂളുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് 20-ാമത്തെ മൊഡ്യൂളാണ് സ്കൂൾ ഭരണവും നേതൃത്വവും. അത് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. സ്കൂൾ ഭരണം എന്നത് ഉദ്ദേശിക്കുന്നത് 1-ാമത്തെ കാര്യം എച്ചമാണ്. എച്ചമ പിന്നെ അവിടെ അധ്യാപകരാണ് സ്കൂളിന്റെ ആന്തരിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൗതിക കാര്യങ്ങളിൽ ഭൗതികങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ PTA ഉണ്ട് MTA ഉണ്ട് ഇതൊക്കെ ശക്തമായ രീതിയിലുള്ള, നമ്മുടെ സ്കൂളൊക്കെ നല്ല ശക്തമായ രീതിയിലുള്ള PTA ഒക്കെ ഉണ്ട്. ഇത് അറിയാൻ പറ്റുന്നതാണ് എന്ത് കാര്യത്തിനും ഉണ്ടാകുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള ഭരണം കൊണ്ടുപോകുന്നത് ഒരു സ്കൂളിന് അനിവാര്യമാണ്. 21-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള പഠന സാമഗ്രികളുടെ രൂപീകരണം എന്ന് പറയുമ്പോൾ, ഗുണമേന്മയുള്ള പഠന സാമഗ്രികൾ എന്ന് പറയുന്നത് അധ്യാപകരും പാഠപുസ്തകം ഒഴികെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അധ്യാപകവും പാഠപുസ്തകവും കൂടെ ഓൾറെഡി ഉണ്ട്. അതല്ലാത്ത മറ്റെന്തൊക്കെ സാമഗ്രികൾ കുട്ടികളെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം. നമ്മളെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എത്ര കുട്ടികൾ നമ്മളെ കേരളത്തിന് പുറത്തേക്ക് ഹയർ വിദ്യാഭ്യാസത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെയുള്ള വിദ്യാഭ്യാസം തുടർച്ചയായിരിക്കും അവിടെ കിട്ടുന്നത്. നമ്മൾ ഇവിടെ പഠിച്ച കാര്യം നല്ല വേറെന്തോ പഠിപ്പിക്കുന്നതാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല, അവരവിടെ കഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ആയിരിക്കണം നമ്മളിവിടെ 12-ാം ക്ലാസ് വരെ കൊടുക്കേണ്ടത്, സ്കൂൾ തലം വരെ കൊടുക്കേണ്ടത്. 23-ാമത്തത് ബദൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ. ബദൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഇപ്പം ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും, കൊറോണ സമയത്ത് നമ്മൾ കൊടുത്തിരുന്നത് ബദൽ വിദ്യാഭ്യാസമാണ്. അന്ന് സ്കൂളൊക്കെ അടച്ചുപൂട്ടി, കുട്ടികൾ വീട്ടിലിരിക്കുവാണ്. ഇപ്പം എന്ത് ചെയ്തു? ബദൽ വിദ്യാഭ്യാസം, ഓൺലൈൻ ക്ലാസ്. ക്ലാസ്സിൽ ഓൺലൈനിലൂടെ ടീച്ചർ പ്രത്യക്ഷപ്പെടുന്നു, ക്ലാസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. ചില സ്കൂളുകളിലൊന്നും പോകാൻ പറ്റാത്ത
ട്രൈബൽ മേഖലയിലോ അല്ലെങ്കിൽ കടപ്പുറം മേഖലയിലോ ഉള്ള കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു ഏകാധ്യാപക വിദ്യാഭ്യാസം. ഒരു അധ്യാപകൻ മാത്രം, ആ അധ്യാപകൻ വീട്ടിൽ പോയി പഠിപ്പിക്കും, അവളെ ഒരു സ്ഥലത്ത് കൂട്ടി വിളിച്ച് വിളിച്ചിരുത്തി പഠിപ്പിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയാണല്ലേ. അതുപോലെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക് ആരായാൻ പറ്റുമോ ഈ ബദൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അതുണ്ടെങ്കിൽ അതും കൂടെ നമുക്കിവിടെ നിർദ്ദേശിക്കാം, നമുക്ക് നമ്മളെ ഒപ്പീനിയൻ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ വിദ്യാഭ്യാസത്തിൽ സമൂഹത്തിന്റെ പങ്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ സമൂഹത്തിന്റെ പങ്ക് വഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർ എന്റെ മുമ്പിൽ കൂടിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തില് സമൂഹത്തിന്റെ പങ്ക് പിന്നെ അമേധ്യമായ രീതിയിൽ സ്വാധീനമുണ്ട്. എല്ലാ ശക്തമായ PTA രക്ഷിതാക്കൾ നമ്മളെ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന അവസ്ഥ, കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സമൂഹത്തിന്റെ പങ്ക് എന്ന് പറയുന്നത്. 25th ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മുതിർന്നവരുടെ വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും. നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ദുരിതപ്പെടുത്താൻ വേണ്ടി അത്യാവശ്യമാണ് മുതിർന്നവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ളതൊരു ഒരു ധാരണയില്ലാത്ത അവസ്ഥ വരും. അതുണ്ടാവാൻ പാടില്ല. മുതിർന്നവർക്ക് വിദ്യാഭ്യാസം വേണം, അത് അനുകൂലകമായിട്ട് മാത്രമേ കുട്ടികളുടെ വിദ്യാഭ്യാസം വളർത്താൻ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു അടുത്തൊരു പോയിന്റ് അതുപോലെ തന്നെയുള്ള പോയിന്റാണ് രക്ഷാകർത്തൃ വിദ്യാഭ്യാസം. ഈ പറഞ്ഞ പോലെ എന്റെ കുട്ടികളെല്ലാം A+ വേണമെന്നാണ് കുട്ടികൾ അറിയാത്ത രീതിയിൽ നമ്മൾ എന്താ പറഞ്ഞത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എല്ലാത്തിനും A+ ഒന്നും കിട്ടുന്ന വരില്ല. കുട്ടിക്ക് അഭികാമ്യമായ വിഷയത്തിൽ അഭിരുചിയുള്ള വിഷയത്തിൽ A+ വാങ്ങിക്കോട്ടെ, അല്ലാത്തവരെ AO BO വാങ്ങിക്കോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അവന് SLC കഴിഞ്ഞാൽ പിന്നെയുള്ളത് അവന്റെ ഓപ്ഷനാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തേടിപ്പിടിക്കേണ്ട സാഹചര്യമുണ്ട്. ഹിന്ദിക്കും ഇംഗ്ലീഷിനും കണക്കിനും മാത്സ് എല്ലാത്തിനും A+ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവന് ഇഷ്ടപ്പെട്ട മേഖലയിൽ അവൻ സഞ്ചിത് പോയിക്കോളൂ. അപ്പൊ അതിലൊന്നും നിർബന്ധിക്കേണ്ട കാര്യമല്ല. അതിന്റെ പിന്നിൽ അത് ഒരു ഒരു വിഷയത്തിൽ AO BO കിട്ടിയാലും ശാസിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് നമ്മൾ വിദ്യാഭ്യാസം മദപ്പതിക്കുന്നത്. ഇത്രയാണ് ഈ മൊഡ്യൂൾ പറയാനുള്ളത്. അതിനുശേഷം ഇവിടെ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ 13 ഗ്രൂപ്പായിട്ട് തിരിയണം. എല്ലാവർക്കും ഈ പൊതുവേദിയിൽ ഇരിക്കാനുള്ള സമയമില്ല, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് 13 റൂം ഏർപ്പാടായിട്ടുണ്ട്. റൂമിന്റെ മുമ്പിൽ നമ്മൾ മൊഡ്യൂൾ എഴുതി വിട്ടിട്ടുണ്ട്. അതിലേക്ക് മാറിയിരിക്കേണ്ട, അതിനുള്ള നിർദ്ദേശങ്ങൾ വിട്ട് പറഞ്ഞത്. അത് നിങ്ങള് പൊതുജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തും. ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് ചർച്ചയല്ല, ഗ്രൂപ്പ് ആയതിന് ശേഷം ഇപ്പോഴല്ല, ഒന്ന് പറയുന്നത് മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ ഒന്ന് അനുവദിക്കുക. ഇതൊന്ന് നമ്മൾ ആ ഗ്രൂപ്പായി കഴിഞ്ഞാൽ എവിടെ പോയി ഇരിക്കണം എന്ന് എല്ലാവരും കൂടെ എണീറ്റ് കഴിഞ്ഞാൽ അത് നമുക്കറിയാലോ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് അത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അത് പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ, വേറൊന്നല്ല. അതെ, എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പറയേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോ അവർക്കുള്ള ഒരു സ്ഥലം പറഞ്ഞിരുന്നു എന്ന് മാത്രം, അതേ ഉള്ളൂ. അതിന് ശേഷം ഇത് പറയാം, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഞാൻ പറയുന്നു എന്ന് മാത്രം, അതല്ല, വേറല്ല. ഞാൻ ക്ലാസ് മുറി ഒന്ന് പരിചയപ്പെടുത്തിയതാ, വേറൊന്നല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ക്ലാസ് ഉള്ളത്, ഗ്രൂപ്പ് 1. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞങ്ങൾക്ക് BRC നിന്ന് കിട്ടിയ കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച നടത്തുന്നത്. ഈ കാര്യം അപ്പൊ ഈ നമ്മുടെ ഉയർന്ന അധികാരികൾ ഞങ്ങൾക്ക് തന്ന അറിവ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ, ഈ 24 കാര്യങ്ങള് ചർച്ച ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സ്കൂൾ തലത്തിൽ നിന്ന്. ബാക്കി ഇതുപോലെ എല്ലാവരും സ്വതന്ത്രരാണ്. പഞ്ചായത്തില്, അതുപോലെ ബ്ലോക്കില്, ജില്ലയില് ഒക്കെ നിങ്ങൾക്ക് പോവാം. പക്ഷെ സ്കൂൾ തലം, സ്കൂൾ എന്ന് പറയുമ്പോ ഒരു പൊതു സ്ഥാപനത്തില് ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ നമ്മളുടെ മക്കളേനെ അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അത് മാത്രമാണ് അധ്യാപകരായ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരിത്. ഞങ്ങൾക്ക് വരുന്നത്, ഞങ്ങൾ എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ആ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങള്
ശരിയായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അധ്യാപകരായ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഞങ്ങൾക്ക് തന്ന അറിവനുസരിച്ചിട്ട് ഈ 26 കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തരും. ഇപ്പൊ മാഷി പറഞ്ഞതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെ അതേപോലെ ഈ 26 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തീരുമാനമാക്കണ്ട. ഇന്നത്തെ ഒരു അവസാനം അതിന്റെ വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ ഇന്ന് എന്താണോ ചർച്ച നടന്നത് അതിന്റെ വിശദമായ വിവരം പറയട്ടെ. ആ ആ ബാച്ചിലൊന്ന് പോയി ഇരിക്കുമോ എന്നിട്ട് കേൾക്കോ കേട്ടോ. ഇത്തരം ബാച്ചിനെ അറിയാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. നിങ്ങൾക്ക് ഇപ്പോ ഈ നിങ്ങളിരുന്ന ഇല്ല അതല്ല, എനിക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ആ 6-ാമത്തെ അതല്ലെങ്കിൽ 4-ാമത്തെ ഗ്രൂപ്പിൽ എന്താണോ ഉള്ളത് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പോയി കേൾക്കാം. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അത് ആദ്യ മാഷി വ്യക്തമായിട്ട് പറഞ്ഞല്ല അതിലെ കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം, ഇനി അതല്ല ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാവണില്ല, ഇതല്ല ശരിയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് അല്ലെ, നിങ്ങൾക്ക് എവിടെയും പറയാനുള്ള അധികാരമുണ്ട്. പഞ്ചായത്തിൽ പോവാം. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഇത് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അവിടുന്ന് ശരിയാവണില്ലെങ്കിൽ ബ്ലോക്കിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പരിമിത സാഹചര്യത്തില് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാനുള്ളത്. അത്രയും കാര്യം പഠി അതാണ് ഇല്ല അത് നോക്കൂ. വേണ്ട ഈ ഒരു ചർച്ച എന്നും പറയട്ടെ. ഒരു കുറ്റാലോ വിഷയം എന്താ അറിയോ, നമ്മൾ ഈ പാഠ്യപദ്ധതിന്റെ കരട് രൂപരേഖ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾക്കാർക്കും പബ്ലിക്കിന് ആർക്കും ഇതുവരെ ഇവിടുന്ന് വിതരണം ചെയ്യുന്നില്ല. ഈ പാഠ്യപദ്ധതിയുടെ കരിക്കുലത്തിൽ ഒരുപാട് നമ്മൾ എതിർക്കപ്പെടേണ്ട സംഗതികളുണ്ട്. അത് ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്ത് ഇവർ നിസ്സാരാണ്. ടീച്ചർ പറഞ്ഞതും ഷാജി മാഷ് പറഞ്ഞതൊക്കെ അവിടെ സത്യമാണ്. അവര് സർക്കാരിന്റെ ഭാഗമാണ്, അവർക്ക് അത്രേ പറ്റൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ നമുക്കൊരു സംസ്കാരം, നമുക്കൊരു നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്തുടർന്ന് പോരണം എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. അതുകൊണ്ട് നമ്മൾ ടീച്ചറെയോ ഷാജി മാഷയോ ഇവിടെ വിആർസി കൂട്ടി നമ്മൾ ആരെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ പാഠ്യ പദ്ധതിയുടെ കരിക്കുലത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരുപാട് അനാവശ്യ പ്രശ്നങ്ങളൊക്കെ കയറി കൂടിയിട്ടുണ്ട്. അതിവിടെ ഷാജി മാഷയ്ക്ക് വായിക്കാനുള്ള അവസരമില്ല, അവർക്ക് പെർമിഷൻ ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാജി മാഷയ്ക്ക് പെർമിഷൻ ഇല്ല അത് വായിക്കാനുള്ള. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് കരിക്കുലം പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ട് ബ്രീഫ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 13 ക്ലാസ് റൂം എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ തയ്യാറാണ്. അത് അവതരിപ്പിച്ചിട്ട് അത് അംഗീകരിച്ച് നമുക്ക് ഇതിനുള്ളിൽ പിരിയാം. പിന്നെ 25,000-ത്തോളം സ്കൂളുകളുണ്ട് സംസ്ഥാനത്ത്, 25,000 സ്കൂളുകളുണ്ട്. ഓരോ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം ഒന്നും ഒരിക്കലും കലിപ്പുരത്തിന് വരൂല, നമ്മളത് മനസ്സിലാക്കണം. ഒരിക്കലും പാറക്കട KPP സ്കൂളിൽ നിൽക്കുന്ന PTA തീരുമാനം ഒരിക്കലും കലിപ്പുരത്തിന് വരൂല. അത് വിചാരിച്ചാൽ അഭിപ്രായം പറയാനും നിൽക്കണ്ട. 25,000 സ്കൂളുകള്, 1,000-ത്തോളം പഞ്ചായത്തുകള് ഈ കിട്ടിയ അഭിപ്രായത്തിൽ കരിപ്പുരത്തിൽ അടിച്ചു കയറ്റി നിങ്ങളുടെ പ്രതിഷേധമുണ്ടോ? അത് നമ്മളുടെ ഇപ്പൊ അടിച്ചിറക്കിയ കരിപ്പുരത്തിൽ നമ്മുടെ പ്രതിഷേധം, അതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ പ്രതിഷേധമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതല്ല നിർദ്ദേശമല്ല, നിർദ്ദേശം നമ്മളെ പൊട്ടന്മാരാക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് കരിപ്പുരത്തിൽ ഒരുപാട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഇവിടെ പറയാൻ പോലും പറ്റാത്ത, സ്ത്രീകളിരിക്കുന്ന തനിച്ചിൽ പോലും ഒരു പുരുഷന് വിഭവിക്കാൻ പറ്റാത്ത വാർത്തകൾ പോലും കരിക്കുരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്രയും പരാമർശങ്ങൾ കരിക്കുരത്തിൽ നീക്കണം. അത് വിശദമായിട്ട് അധ്യക്ഷന്റെ പെർമിഷൻ
അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ക്രോഡീകരിച്ച് നമ്മളിത് കൃത്യമായിട്ട് 110 പേജൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലെ ചില പരാമർശങ്ങളൊക്കെ നീക്കപ്പെടേണ്ടതാണ്. അത് എല്ലാവർക്കും, അത് ജാതിമത ഭേദമൊന്നുമില്ല. ഒരു മനുഷ്യനായ വ്യക്തിക്ക് അത് നീക്കം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അതിന് വിയോജിപ്പ് ഒരുപാട് അധ്യാപകർക്കുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പാടില്ല, കാരണം സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രകടിപ്പിക്കാത്തത്. അതുകൊണ്ട് എത്രയോ അധ്യാപകർക്ക് വിമർശനമുണ്ട്. അപ്പൊ രക്ഷിതാക്കളായി നമ്മൾ എന്ത് വേണം? ആ നമ്മള് പിന്നെ തയ്യാറാക്കിയ, നമ്മളൊക്കെ മനസ്സിലാക്കിയ, അത് ഇവിടെ ചെറിയ രൂപത്തിൽ ഇവിടെ കൊടികെട്ടി വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും ഒരാൾ അത് ഇവിടെ അവതരിപ്പിക്കും, അത് അംഗീകരിച്ച് അതിന് വിയോജിപ്പ്. നമ്മൾക്ക് കൂട്ടിച്ചേർക്കാനല്ല നമ്മുടെ ആവശ്യം, നിലവിലെ കരിപ്പിനത്തിൽ വിയോജിപ്പാണ് നമ്മൾ ഇവിടെ പിന്നെ അറിയിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പിന്നെ അധ്യക്ഷന് സമ്മതം ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ സഹിച്ചപ്പെട്ട ആരെങ്കിലും അതാണ് ഇവിടെ അവതരിപ്പിക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്ലീസ് പ്ലീസ്, നമ്മളെ എല്ലാവരും ഇരിക്കുക പ്ലീസ്. ബഹുമാന്യരെ, നമ്മുടെ ബഹുമാന്യരെ, പ്ലീസ് പ്ലീസ്. നമ്മള് ഒരു മിനിറ്റ് ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ ഇരിക്കും ആ പാഠ്യപദ്ധതിയിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന രംഗമുണ്ട് ആ പാഠ്യപദ്ധതിയിൽ. അത് ഒരു പാഠ്യപദ്ധതി ആദ്യം പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നെ സഹപാഠി തമ്മിൽ സംസാരിക്കുന്ന ഒരു പരസ്പരം ഒരു സ്കൂളിന്റെ ക്യാമ്പസിൽ നിന്ന് സംസാരിക്കുന്ന രംഗമുണ്ട്. അതിവിടെ വായിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതിന്റെ പറയാൻ പറ്റാത്തത് നമ്മുടെ ഓരോ ശരീര വളർച്ചയും, ഒരു പുരുഷന്റെ ശരീര വളർച്ച, ഒരു സ്ത്രീയുടെ പിന്നെ ശരീര വളർച്ച, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇതല്ല പറയാം പറയാം. ഒരു ശരി, ഒരു പുരുഷന്റെ ശരീര വളർച്ച, ഒരു സ്ത്രീയുടെ ശരീര വളർച്ച, ഇതൊക്കെ പാഠ്യപദ്ധതിയിലുണ്ട്. അതാണ് അത്രയും പരാമർശങ്ങൾ നീക്കണമെന്ന് പറയാനുള്ളത്. അത്രയും പരാമർശങ്ങൾ നീക്കണമെന്ന് പറഞ്ഞത് പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ആ പാഠപദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മക്കൂടെ പറഞ്ഞ് നമ്മക്കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് കാര്യം എന്ന് മനസ്സിലാവുമല്ലോ. നമ്മള് ആ സുഹൃത്ത് ഒരു മിനിറ്റ്, ആ സുഹൃത്ത് രാഷ്ട്രീയല്ല ഞാൻ പറഞ്ഞാലേ, ഇവിടെ നമ്മക്ക് ഒരു പാഠപദ്ധതിയില് ഉൾപ്പെടുത്തിയിട്ട് ഒരാണും പെണ്ണിനും എന്തെങ്കിലും വിഷമ വിഷമുള്ള കാര്യങ്ങള് അല്ലെ, കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമുള്ള കാര്യങ്ങൾ ആ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കില് അത് നമ്മളെ രക്ഷിതാക്കൾക്ക് ഇവിടെ അറിയേണ്ട ഒരു കടമയാണ്. അത് ഇവിടെ ആരെങ്കിലും അതിന്റെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ കോപ്പി ഉണ്ടെന്നുണ്ടെങ്കില് അതൊന്ന് വായിച്ചു കൊടുക്കും, അതൊന്ന് വാങ്ങും മനസ്സിലാക്കാം. ഓക്കെ 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 ആയിക്കോട്ടെ ഓക്കെ. അല്ല, അത് ഉണ്ടെന്നാണ് വായി കൊടുക്കും. ദയവ് ചെയ്ത് ഒന്ന് സൈലന്റ് ആവുക. നമ്മൾ ഈ കച്ചറ ഉണ്ടാക്കാനോ അടി ഉണ്ടാക്കാനോ ഡിബേറ്റിനോ അല്ല വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇത് അടി ഉണ്ടാക്ക അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള വാശിയോടുകൂടി മാത്രം പറഞ്ഞു പോലെ. പ്ലീസ്, ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറയട്ടെ. ഇപ്പൊ ഷുഹൈ മാഷ അധ്യാപക എല്ലാവർക്കും അവസരം തരാം. അപ്പൊ സംസാരിക്കാൻ ഇപ്പോ ഷുഹൈ മാഷ റെസ്പെക്ട് മാഷ മാഷ ഹലോ, എല്ലാരും ഇരുന്ന് സഹകരിക്കും. സഹോദരങ്ങളെ, എല്ലാരും സീറ്റിലിരിക്കും, എല്ലാവരും സീറ്റിലിരിക്കും, എല്ലാരും സീറ്റിലിരിക്കും. ഇവിടെ പറയുന്ന ചർച്ചകൾ നമുക്കൊന്ന് സമാധാനപരമായിട്ട് നമുക്ക് ചർച്ചകൾ പങ്കിട എല്ലാവരും സീറ്റിലിരിക്കും, എല്ലാവരും സീറ്റിലിരിക്കും. ത്തിലെ വിയോജിപ്പുകളാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. സൈലന്റ് ആയിട്ട് ഇരിക്കണം. ഒരാളിവിടെ വിയോജന കുറിപ്പ് ഇവിടെ വായിക്കുന്നുണ്ട്, അത് കേൾക്കാനുള്ള വേണ്ടേ? വിയോജന ഉള്ള ആളുകൾ തന്നെ തർക്കിച്ചാലോ? അത് ഇവിടെ വായിക്കാൻ വേണ്ടി ഇവിടെ പുറത്തുകൂടെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അവർ അച്ചടക്കത്തിന്റെ പ്രശ്നമുള്ളൂ. അത് ചോദിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ അതൊരു പ്രശ്നമാക്കല്ല. ഒന്ന്, സ്ത്രീ പുരുഷ സമത്വം. കരടിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ലിംഗസമത്വം.
പേജ് 8, 18, 20, 69, 79, 80, 81, etc. യഥാർത്ഥത്തിൽ ലിംഗസമത്വം എന്ന അശാസ്ത്രീയവും സാമൂഹ്യ സുസ്ഥിരതയെ തന്നെ ബാധിക്കുന്നതുമായ ആശയമല്ല വേണ്ടത്. പകരം ആണിനും പെണ്ണിനും എല്ലാ ഇടത്തും ലിംഗനീതി, ജെൻഡർ ജസ്റ്റിസ് എന്ന നീതി നീതി അധിഷ്ഠിതമായ ആശയങ്ങളാണ് പാഠ്യപദ്ധതിയിൽ ഉണ്ടാകേണ്ടത്. ആണും പെണ്ണും ശാരീരികമായും മാനസികമായും മനഃശാസ്ത്രപരമായും സാമൂഹികമായും എല്ലാം വ്യത്യസ്തങ്ങള് ഉള്ളവരാണ് എന്നിരിക്കെ അവരെ ഒന്നാക്കുകയല്ല മറിച്ച് ആ വ്യസ്തതകളെ പരിഗണിച്ചുകൊണ്ട് തന്നെ പരസ്പര പൂരകങ്ങളായി വർത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് സമൂഹത്തിലെ ബാധ്യത. ലിംഗനീതി, ലിംഗസമത്വം എന്നിവയുടെ പേരിൽ ചില ന്യൂനപക്ഷങ്ങളുടെ ലൈംഗിക വികൃതങ്ങളെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ച് അവയ്ക്ക് മാന്യത നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമാണ് ജെൻഡർ സ്പെക്ട്രത്തെ കുറിച്ചുള്ള പരാമർശം, പേജ് 20, 28 നമ്പർ. പാഠ്യപദ്ധതി പരിഷ്കരണത്തെ കുറിച്ചുള്ള ഹാൻഡ്ബുക്കിൽ ഉള്ളത് ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ മനോരോഗമായി മനസ്സിലാക്കി അതിന് കൗൺസിലിംഗ് പോലെയുള്ള ചികിത്സകൾ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ ധാർമ്മികമായ എല്ലാ അതിർവരമ്പുകളെയും വിച്ഛേദിക്കുകയും ആർക്കും ആരോടും ഏത് ലിംഗത്തോടും ഏത് പ്രായക്കാരോടും ഏത് ജീവികളോടും തുടങ്ങി എന്തിനോടും ലൈംഗികമായ അടുപ്പം സൃഷ്ടിച്ചെടുക്കാവുന്ന കുത്തഴിഞ്ഞ ഒരു സമൂഹത്തെയാണ് ഇത്തരം സിംഗ ചിന്താഗതിയിലൂടെ സൃഷ്ടിച്ചെടുക്കുക. നമ്മുടെ നാട് പ്രതിപാപനമായി കാണുന്ന കുടുംബ സംവിധാനത്തെ തകർക്കുന്നതാണ് ഇന്ന് ജെൻഡർ ന്യൂട്രലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകള്. ഇത്തരം കുടുംബ സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ നാടിന്റെ മഹത്തായ സംസ്കാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൽ പരസ്പരം പൂരകങ്ങളായി നിലകൊള്ളുന്ന ആൺപൺ ലിംഗങ്ങളുടെ എതിർ വർഗ ലൈംഗിക സ്വാഭാവികത തകർക്കുന്ന ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കാനുള്ള ശ്രമം നിർബന്ധമായി ഉപേക്ഷിക്കണം. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളെ യൂണിഫോം, യൂണിസെക്സ്, ടോയ്ലറ്റുകള്, വ്യത്യസ്ത ലിംഗത്തിലുള്ളവര് ഇടകലർത്തി കഴിഞ്ഞിരിക്കല്, ഒരുമിച്ചുള്ള കളികൾ തുടങ്ങിയ രേഖകളിൽ കൂടി വികസിക്കണമെന്ന ആശയമാണ് ജെൻഡർ ഓഡിറ്റിംഗിനെ വിധേയമാക്കണം എന്ന പ്രയോഗം പേജ് 20 വ്യക്തമാക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. യുക്തിചിന്ത വികസിപ്പിക്കുക, ഇതിനാവശ്യമായ കാഴ്ചപ്പാട് രൂപീകരിക്കുക. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പാഠ്യപദ്ധതി ചട്ടക്കൂടി കരടിൽ നിരവധി സ്ഥലങ്ങളിലെ പ്രതിപാദിക്കുന്നുണ്ട്. പേജ് നമ്പർ 16, 23, 73. പഠനത്തിന്റെയും വായനയുടെയും അന്വേഷണത്തിന്റെയും ഭാഗമായി മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഭൗതിക വികാസനത്തിന് പ്രേരണ നൽകുന്ന പാഠ്യപദ്ധതി എന്നതിനുപരി യുക്തിവാദങ്ങൾ ആശയങ്ങൾ ഇതിന്റെ മറവിൽ അടിച്ചേൽപ്പിക്കാനും പ്രാമുഖ്യം കൊടുക്കാനും തന്റെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ, പാരമ്പര്യങ്ങളെ, മാതാപിതാക്കളിൽ നിന്ന് ലഭ്യമാകുന്ന സൗദ്യപ്രദേശങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയിലൊരുക്കുന്ന കാര്യങ്ങളെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന മത നിരാശത്തിനും മതനിഷേധത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ പാഠപദ്ധതി വിഭാവനം ചെയ്യുന്നതെങ്കിൽ അതിനോട് പൂർണ്ണമായി ഞങ്ങൾ വിയോജിക്കുന്നു. സ്കൂൾ സമയമാറ്റം മാത്രമല്ല സ്കൂൾ സമയമാറ്റം, നിലവിലുള്ള സ്കൂൾ സംവിധാനത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പേജ് നമ്പർ 21. നിർദ്ദേശം കേരളത്തിൽ വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന 400,000 മതപാഠശാലകളുടെ ഭാവി എന്താകുമെന്ന് ആശങ്ക ചെറുതായി കാണാനാവില്ല. കമ്മീഷന്റെ റിപ്പോർട്ട് കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ
ഈ ആശയുടെ ശക്തി കൂടുന്നു. ആയതിനാൽ അത്തരം നീക്കം സർക്കാരിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഈ നീക്കം വലിയൊരു ജനവിഭാഗം അനുവർത്തിച്ചു വരുന്ന മതപരമായ സംവിധാനം തകർക്കും എന്നതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും കൂടെ നാം കാണേണ്ടതുണ്ട്. മദ്രസ തകർന്നു പോകുമെന്നുള്ളതാണ്. അതുപോലെ ഭാഷാ പഠനം, കേരളത്തിലെ സാഹചര്യത്തിൽ മാതൃഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളെ അടങ്ങിയ ത്രിഭാഷ പദ്ധതിയാണ്. അനുയോജ്യം ത്രിഭാഷ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം, എപ്പോഴാണ് നാം രണ്ടാം ഭാഷയും മൂന്നാം ഭാഷയും പരിചയപ്പെടുത്തേണ്ടത്? അപ്പോ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെയുള്ള അറബി എന്നുള്ള ഭാഷകളൊക്കെ ഇതുമൂലം എടുത്തു കളയപ്പെടും. ഇങ്ങനെ ഒരു ചർച്ച പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ കാണുന്നു. നമ്മുടെ സമ്പത്ത് ഘടനയെ ഏറെ താങ്ങു നിർത്തുന്ന വിദേശ വരുമാനത്തിന്റെ ഭൂരിഭാഗവും അറേബ്യൻ നാടുകളിൽ നിന്നാണ്. ജനസംഖ്യയുടെ 10% ആളുകൾക്ക് പോലും ജോലി നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഏറെ ജോലി സാധ്യതയുള്ള അറബി അടക്കമുള്ള ഉറുദു, സംസ്കൃത ഭാഷ പഠനങ്ങളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനവും ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്നു. പുരാതനപരമായ ഒട്ടനവധി ആശയങ്ങളെ ഈ ചട്ടക്കൂട് സംവിധാനം വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളിലും സമൂഹത്തിലും കുടുംബ സംവിധാനങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള മേൽ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ഇതിൽ ഉൾക്കൊള്ളുന്നതിനാൽ അവ നീക്കം ചെയ്തുകൊണ്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കണം സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ഇതിനാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടുത്തത് 5, യുക്തിചിന്ത എന്ന കാഴ്ചപ്പാട് നൽകുന്ന അമിത പ്രാധാന്യത്തോടുള്ള വിയോജിപ്പ്. സർഗാത്മകത, ശാസ്ത്രോബോധം എന്നിവയോടൊപ്പം ചേർത്ത് പറയപ്പെട്ട യുക്തിചിന്ത, വിമർശനാത്മക ബോധം എന്നീ കാഴ്ചപ്പാടുകളെ ഒരു പരിധിക്കപ്പുറം വിപരീത ഫലമാണുണ്ടാവുക. മാതാപിതാക്കളെയും അധ്യാപകരെയും നിയമ സംവിധാനങ്ങളെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിൽ പുതിയ തലമുറ വൈമനസ്യപ്പെടുത്തുന്നതിന്റെ കാരണം അവർക്കിടയിലെ സ്വതന്ത്ര ചിന്ത യുക്തിചിന്തയാണെന്ന വസ്തുത വിസ്മരിക്കാവതല്ല. മാത്രമല്ല സോഷ്യൽ എത്തിക് ആൻഡ് മൊറാലിറ്റിയെ കുറിച്ച് മൗനം പാലിക്കുകയും യുക്തിചിന്തയെ കുറിച്ച് മാത്രം സംസാരിക്കുകയും മതരഹിത ജ്ഞാന സങ്കല്പത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചട്ടക്കൂടിന്റെ ഉന്നവും ലക്ഷ്യവും നിഷ്പക്ഷമല്ലെന്ന് വ്യക്തമാണ്. ശാസ്ത്രാബോധമാണ് യുക്തിചിന്തയുടെ കൂടെ പലയിടത്തിൽ ചേർത്ത് പറയട്ടെ പറയപ്പെട്ട പദം. ശാസ്ത്രാബോധം ശാസ്ത്രചിന്തയും പ്രോത്സാഹിപ്പിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ജീവിതത്തിലെ എല്ലാ ശരിയും തെറ്റും നിർണയിക്കാൻ മാത്രം ആശയ വിശാലത അതിനില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നത് ന്യായമല്ല. സാമൂഹികമായി മതേതരത്വവും സോഷ്യലിസവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി മതവിശ്വാസിയോ അവിശ്വാസിയോ ആകാനുള്ള ഇടവും അനുവദിക്കപ്പെടുന്നു. തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന പദങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തത കുറവ്. 117 പേജുകളിലായി 26 അധ്യായങ്ങൾ ചേർത്ത കുറിപ്പിൽ ഏറ്റവും അധികം ഇടം പിടിച്ച പദങ്ങള് ലിംഗനീതി, ലിംഗസമത്വം, ലിംഗാവബോധം, ജെൻഡർ ഓഡിറ്റിംഗ്, യുക്തിചിന്ത എന്നിവയായിരിക്കും. പേജ് 10, 16, 18, 22, 23, 24, 46, 63, 69, 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
ചെയ്യാത്ത പല പ്രവണതകളും ഇവിടെ നിലനിൽക്കുന്നു എന്ന ആമുഖത്തോടെ വിശദീകരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തരം പദങ്ങളെ ഇടം പിടിച്ചിരിക്കുന്നത്. ലിംഗനീതി എന്നതുകൊണ്ടുള്ള ഭരണഘടനാപരമായ വിവക്ഷ എല്ലാവർക്കും അറിയാം. ലിംഗ വിവേചനമില്ലാതെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ സർവ തലങ്ങളിലും അവസര സമത്വം സൃഷ്ടിക്കുക എന്നതാണ് അർത്ഥം. അതല്ലാതെ പ്രകൃതിപരമായും ജൈവികമായും അഭിപ്രായ
അപ്രായോഗികമായ ലിംഗസമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇത്ര വിശാലമായ ചട്ടക്കൂടിൽ വിശദീകരിച്ചിട്ടില്ല. വ്യക്തിപരമായും പ്രകൃതിപരമായും ജൈവികമായും അപ്രായോഗികമായ ലിംഗസമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ഇത്ര വിശാലമായ ചട്ടക്കൂടിൽ വിശദീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ലിംഗാപാദം എന്ന അത്യന്തം ദുരുപയോഗ സാധ്യതയുള്ളതും പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റാത്തതുമാണ്. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ ആവശ്യമായേക്കാവുന്ന പദങ്ങള് പ്രീ സ്കൂൾ തരം മുതലേ ആ അനാവശ്യമായി പരിചയപ്പെടുത്തുന്നത് യമണ്ടർ മണ്ടത്തരമാണ്. 4 ജെൻഡർ അഥവാ ലിംഗബോധം എന്ന അനാവശ്യ ചർച്ച പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനോടുള്ള വിയോജിപ്പ്. 16 അധ്യായം 80 പേജിൽ ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം പോലും സെക്സിൽ നിന്നും ജെൻഡറിനെ വേർതിരിക്കുന്ന രീതി കൃത്യമാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ജനനത്തിന് മുമ്പ് തന്നെ ജൈവികമായി നിർണയിക്കപ്പെടുന്ന ലിംഗം എന്ന യാഥാർത്ഥ്യത്തെ അവഗണിച്ച് കേവലം മനോപരികൽപ്പന മാത്രമായ മറ്റൊരു അശാസ്ത്രീയ വാദഗതിയെ സർക്കാർ ചെലവിൽ പരിഷ്കരിക്കണം എന്ന ന്യായത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ക്ഷതിവേമല്ല. മതിയായ ശാസ്ത്രീയ സംവാദങ്ങൾ ഒരുക്കാനെങ്കിലും ഒന്നാം ഘട്ടത്തിൽ പരിഷ്കരണ കമ്മിറ്റി തയ്യാറാവേണ്ടതുണ്ട്. ലൈംഗിക ന്യൂനപക്ഷ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ മാനിക്കപ്പെടട്ടെ. പക്ഷേ കേരളീയ രീതികളോടും ശാസ്ത്രീയ വസ്തുക്കളോടും ഇനിയും ചേരാത്ത സംസ്കാരങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ബാധിക്കുന്ന തെറ്റായ മാറ്റങ്ങളും സിദ്ധാന്തങ്ങളും കൊണ്ടുവരേണ്ടതില്ല. 5 യുക്തിചിന്ത എന്ന കാഴ്ചപ്പാട് നൽകുന്ന അമിത പ്രാധാന്യത്തോടുള്ള വിയോജിപ്പ് ഇത് വായിച്ചതാണ്. എന്നാല് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണോ എന്നുള്ളതാണ്. ഇതുവരെയുള്ള വിദ്യാഭ്യാസം പോരെ, ഇനി ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ കുട്ടിയെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും, ഇപ്പോൾ തന്നെ എങ്ങനെയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. എല്ലാവരും നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും സംവദിക്കാനും. അപ്പോ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞതുപോലെ, ഷാജി മാഷി പറഞ്ഞതുപോലെ, ഇവിടെ നേരത്തെ അമ്മൂട്ടിയാക്കെ സൂചിപ്പിച്ചതുപോലെ, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി അത് മുകളിലേക്ക് അറിയിക്കുക എന്ന ഒരൊറ്റ ദൗത്യം ചെയ്യാൻ മാത്രം നിശ്ചയിക്കപ്പെട്ടവരാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ വായിച്ച സംഗതികളോട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അതുപോലെ ഇതിനെതിരഭിപ്രായങ്ങൾ ഉണ്ടാകും. എന്തഭിപ്രായങ്ങളാണെങ്കിലും നമുക്ക് കൃത്യമായി അത് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇവിടെ അധ്യാപകർക്ക് ചെയ്യാനുള്ളത്. ആ ഒരു വസ്തുത അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരം സംഗതികളിൽ ഇടപെടുമ്പോൾ നാം ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കാം. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞ സംഗതികളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മുകളിലേക്ക് അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇപ്പൊ ഇവിടെ വായിച്ച പല സംഗതികളിൽ ചില സംഗതികളൊക്കെ നമ്മുടെ മൊഡ്യൂളിന്റെ ഉൾച്ചേർന്നിട്ടുള്ളതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് 130 പേജുള്ള സംഗതികൾ വായിച്ചപ്പോ എല്ലാ വിധത്തിലുള്ള സംഗതികളും നമുക്കിതിൽ വന്നത് തന്നെയാണോ ഇവിടെ വായിച്ചെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ മതി. ഏതായാലും ഒറ്റക്കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശങ്ങൾ ഉണ്ടായാലും ആ നിർദ്ദേശങ്ങളെ അത് വള്ളി പുള്ളി മാറ്റാതെ നമ്മൾ മുകളിലേക്ക് കൊടുക്കും. അത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം.
വിവരാവകാശമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഏത് സംഗതിക്കും വിവരാവകാശം തേടാലോ, ഇത് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, നമ്മുടെ സ്കൂളാണ്, നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ പി ടി എ എസ് എം സി അംഗങ്ങളാണ്, നമ്മുടെ നാട്ടുകാരാണ് എല്ലാവരും. ആ ഒരു ഉത്തമ ബോധത്തോടെയും ബോധ്യത്തോടെയും എല്ലാവരും ആ രീതിയിൽ തന്നെ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇനി പറയാത്ത കാര്യങ്ങൾ മാത്രം ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇതൊന്നും ഇപ്പൊ ഒറ്റയടിക്ക് എഴുതിയെടുക്കുക എന്നുള്ളത് അധ്യാപകർക്ക് പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ എഴുതി തന്നിട്ടുള്ള ഈ സംഗതികള് ഒരു കോപ്പി ഞങ്ങളെ ഏൽപ്പിച്ചാല് അത് അതേ രീതിയിൽ തന്നെ മുകളിലേക്ക് കൊടുക്കും. ഒപ്പം ഇനി ഇവിടെ പറയാത്ത, ഇവിടെ പരാമർശിക്കാത്ത കാര്യങ്ങൾ മാത്രമായിരിക്കണം അടുത്ത ആളിവിടെ സൂചിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, മാന്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്. ഞാൻ വ്യവസായക്കാർ കൊടുക്കാണ്. ഓക്കെ, ഇവിടെ ഈ വായിച്ച ഫാറൂഖ് വായിച്ച കാര്യങ്ങള് യോജനോ കുറിപ്പായിട്ട് അതിവിടെ സാറ് സ്വീകരിക്കുന്നതാണ്. സാക്ഷി സാറിന് കൊടുക്കാം, ഫാറൂഖ് അത് കൊടുത്താളൂ. പിന്നെ ഞാൻ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാം. അതെ, ഒപ്പിടാണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുത്താലും, എങ്ങനെയായാലും നമ്മൾ അത് കൊടുത്താലും. അപ്പൊ അത് എന്താ പറയാ, നമ്മളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനാണ് ഇവിടെ അവസരം ഉള്ളത്. പിന്നെ നമ്മള് തമ്മിൽ അങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാക്ക് തർക്കം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അത് ഇവര് വായിച്ച സംഭവത്തില് ആരൊക്കെ ഒപ്പിടണ്ടെങ്കിൽ ഒപ്പിട്ടിട്ടോ ഒപ്പിടാതെ എങ്ങനെ കൊടുക്കാനുള്ളത് അവിടെ അവതരിപ്പിക്കാം. അവിടെ എങ്ങനെയായാലും സജീവ് മാഷിന്റെ അടുത്ത് കൊടുക്കാം, അത് കൊടുക്കാം. ഇനി വേറെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയാനോ എഴുതാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 13 ഭാഗങ്ങളായി പല കാര്യങ്ങളും, ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്യാനുള്ള അവിടുത്തേക്ക് നമുക്ക് നീങ്ങാം. സജീവ് മാഷിന്റെ അല്ല അല്ല ചർച്ച വേണ്ടെന്ന് പറഞ്ഞു. ആ ഹലോ, ഈ ഗ്രൂപ്പായി ചർച്ച ചെയ്താല് 26 വിഷയം എല്ലാവർക്കും അറിയാൻ കഴിയില്ല. ഇവിടെ നിന്നുള്ള ചർച്ച ക്രോഡീകരിച്ചിട്ട് കൊടുത്താൽ മതി. പുറത്തുപോയി ഓരോ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ അപാകത ഞങ്ങൾ എഴുതി തരാം, അതിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും ഒപ്പിടുകയും ആ ഭൂരിപക്ഷം ഒപ്പിടുന്നെങ്കിൽ കൊടുത്താൽ മതി. ന്യൂനപക്ഷത്തിന്റെ വിയോജന കുറിപ്പും പറഞ്ഞോളി, ഇതിലിവിടെ ഞങ്ങൾ ഒപ്പിട്ട് തരും, ആ ഒപ്പിട്ട് നിങ്ങൾ കൊടുക്കും. ഹലോ ഹലോ, ഇപ്പൊ അവിടെ വായിച്ച വിയോജന കുറിപ്പ് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു കൂടെ ഒന്നും കണ്ട് പറയാം. ആ അതാണ് ആരും നമ്മളെ വർത്തമാനം പറഞ്ഞൊന്നും കാര്യമില്ല, എല്ലാവരും അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ആ ഏജി കണ്ട് ഹലോ, ഇപ്പൊ ഇവിടെ വായിച്ച ഈ കുറിപ്പ് അംഗീകരിക്കാത്തവർക്ക് വേറൊരു കുറിപ്പ് കൊടുത്തോളി. പിന്നെ രണ്ടാമത്, ഇവിടെ ഉള്ള അധ്യാപകർക്ക് തന്നെ ഇതെന്താ അറിയില്ല, ഇത് മൊത്തം ഓർക്ക് തന്നെ അറിയില്ല. പിന്നെ നമ്മക്കറിയോ പാവപ്പെട്ട നമ്മക്ക്, ഇപ്പൊ മാസ്റ്റർ പറഞ്ഞ് ഇതൊന്നും എനിക്കും അറിയില്ല. പിന്നെ ആർക്കും അറിയാം, അറിയണ ആള് ഒരു വിറ്റേ അറിയണ ആള് വന്നിട്ട് രക്ഷിതാക്കളെ വിളിച്ചിട്ട് 26 ഓരോന്ന് ഓരോന്ന് എടുത്ത് ചർച്ച ചെയ്യാം. അല്ലാതെ ഗ്രൂപ്പ് വേണ്ട, ഒറ്റ ചർച്ച, അത്രേ ഉള്ളൂ. നിങ്ങൾ വായിച്ച ചില സംഗതികളും അതിൽ പരാത്തുണ്ടെങ്കിൽ അത് നമ്മള് ബാധ്യസ്ഥരല്ല. മാത്രല്ല, നമ്മള് വേറെ ഒരു ചർച്ചയൊന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാം ഇവിടെ ഞങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനല്ല, മാസ്റ്റർ പറഞ്ഞെന്താ വെച്ചാല് ഒരു പുസ്തകം 100 പേജ് ഉണ്ട്, ആദ്യം അധ്യാപകർ അത് വായിച്ചു പഠിക്കണം, പിന്നെ രക്ഷിതാക്കളായ ഞങ്ങൾക്ക് അത് വായിക്കാൻ തരണം, എന്നിട്ട് മതി ചർച്ച. അല്ലാതെ ഇത് ഒറ്റടിക്ക് ഒരിക്കലും നടക്കൂല. ഇതേ ഭൂരിപക്ഷം പറഞ്ഞോണ്ട് ഇത് അംഗീകരിച്ചാൽ പ്രഖ്യാപിക്കുന്നു, ഇത് പഞ്ചായത്തിൽ നമുക്ക് അയക്കാം. ഹലോ, ഇതില് ഗവൺമെന്റിന്റെ വാദം ഈ പറഞ്ഞ മുന്നേറ്റത്തിന്റെ മുന്നേ വായിച്ച ആളുകളിൽ പല അപകടങ്ങളുണ്ട്. സ്വന്തമായിട്ട് എഴുതി പഠിത്തങ്ങളായിട്ട് വായിക്കലല്ലോ ഇതിന്റെ കാര്യം. അതിന് വിവേചനത്തിൽ സർക്കാരിന്റെ വാദം ഇവിടെ ഭാഷ അവതരിപ്പിക്കട്ടെ. അല്ല, ഭൂരിപക്ഷ അഭിപ്രായമാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിലേക്ക് നമ്മുടെ ദഫറാഖാന്റെ അധ്യക്ഷനും അനുമതിയോടും കൂടി അത് അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യം, ഇവിടെ ഒരു കുറിപ്പാണ് ഇവിടെ വായിച്ചത്. ഇതില് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അവർക്കും ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വിയോജന കുറിപ്പ് തയ്യാറാക്കി
തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മുമ്പായി. ഇതിന് മറുപാദമോ അല്ലെങ്കിൽ ഇതിനോട് അനുകൂലിക്കുന്നതോ ആയിട്ടുള്ള കുറിപ്പുകൾ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച 4 മണിക്ക് മുമ്പായി ഇവിടെ സമർപ്പിക്കും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടോ? എന്താണ് നിങ്ങൾ ചെയ്യാൻ പാടോ? എന്താ നിങ്ങൾ മദ്യം ചെയ്യുന്നത്? തീരെ പിന്നെ ചെയ്യാണോ? എന്താ നിങ്ങള് ഒരു മിനിറ്റ് എന്തായാലും ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയാണ് പറയുന്നത്. ഹലോ, I'm going to go to the next one.